കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയത്തെ അതിജീവിച്ചാണ് നാം ഇന്ന് ഈ സഭ ചേരുന്നത്. പക്ഷെ കേരളത്തിലെ മുഴുവൻ ജില്ലയും പ്രളയം ബാധിച്ചു. നദി ഗതിമാറി ഒഴുകുകയും ഉരുൾപൊട്ടൽ മൂലവും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അനേകം വീടുകൾ കുടുംബാംഗങ്ങൾക്കൊപ്പം മുഴുവനുമായി ഒലിച്ചുപോയ അതിദാരുണമായ സംഭവം നമ്മുടെ ഈ നാട്ടിലുണ്ടായി. സർ, കേരളം വല്ലാതെ പകച്ചുപോയ ഒരു അവസരമായിരുന്നു അത്. എന്നാൽ ആ അവസ്ഥയെ മാറ്റിയെടുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെടുത്ത നടപടികൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. സാർ, കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഈ പ്രളയം ബാധിച്ച് വീടുകൾ മുഴുവനായി വെള്ളത്തിനടിയിലായി, സർക്കാർ സ്ഥാപനങ്ങൾ വെള്ളത്തിലായി, ആശുപത്രികൾ പൂർണ്ണമായും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. മത്സ്യത്തൊഴിലാളികൾ അടക്കം, സാർ, ആ മത്സ്യത്തൊഴിലാളികളുടെ ആ പ്രവർത്തനം ഇന്ന് തിരുവനന്തപുരം നമ്മൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവരെ ആദരിച്ചു. പന്തളത്ത് നാളെ വൈകുന്നേരത്ത് ആ മത്സ്യത്തൊഴിലാളികളെ ആദരിക്കാൻ വേണ്ടി യോഗം വിളിച്ചിരിക്കുകയാണ് സാർ. അവരെ ആദരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് സാർ. അവരടക്കം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നടത്താൻ കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യമാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് സാർ. അത് മാത്രമല്ല സാർ, ഇവിടെ ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ പറഞ്ഞു, ഡാമുകൾ കൃത്യമായി അത് തുറന്നുവിടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് കൃത്യമായ മാനേജ്മെന്റ് ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. സാർ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച്? എന്തെങ്കിലും ഒരു പഠന ശാസ്ത്രീയമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ സാർ അങ്ങനെ ഒരു 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 അഭിപ്രായത്തോടെ രേഖപ്പെടുത്തിയത്? സാർ, വെള്ളപ്പൊക്കത്തിനൊപ്പം ഉരുൾപൊട്ടലുണ്ടായി. ഈ കോന്നിയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഈ കോന്നിയിൽ ഉരുൾപൊട്ടിയാണ് ഞങ്ങളുടെ പന്തളത്തേക്ക് വെള്ളം വന്നത്. അച്ചൻകോവിൽ ആറ് വഴി. അച്ചൻകോവിൽ ആറ് ഡാമില്ല സാർ, അവിടെ ഡാമില്ല സാർ. അവിടെ വെള്ളപ്പൊക്കത്തിനൊപ്പം ഉരുൾപൊട്ടലും അതുപോലെ തന്നെ ഈ സാർ വീട്ടിലിരിക്കും ദയവായിട്ട് പ്ലീസ് സാർ, അങ്ങേക്ക് പറയാനുള്ള അവസരം പറയാം. ഞാൻ പറയാം സാർ, ഇത് ഡാമുകൾ തുറന്നുവിട്ടത് മൂലമാണ് ഈ പ്രളയം ഉണ്ടായത് എന്ന് പറഞ്ഞ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ല, ഒരുപാട് ഞാൻ പറഞ്ഞു, സമയമുണ്ടല്ലോ പറഞ്ഞാൽ. അല്ല, വേണ്ട, ഞാൻ നിങ്ങളുടെ ആളുകൾ പറയാമല്ലോ. സാർ, ഡാം ഇല്ലാത്ത മണിമലയിലും അച്ചൻകോവിലും ചാലിയാർപ്പുഴയും അവിടെ എല്ലാം പ്രളയം ഉണ്ടായി സാർ. അവിടെ എല്ലാം പ്രളയം ഉണ്ടായി. അവിടെ എല്ലാം ഉരുൾപൊട്ടൽ വഴി ഈ നിർത്താതെ പെയ്യുന്ന മഴവെള്ളത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളപ്പൊക്കമുണ്ടായി, പ്രളയം ഉണ്ടായി സാർ. അവിടെ എല്ലാം വെള്ളപ്പൊക്കമുണ്ടായി, എല്ലാ പ്രദേശത്തും വെള്ളം കയറി സാർ. അപ്പൊ അതുകൊണ്ട് ബോധപൂർവമായി ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഈ കേരളത്തെ എങ്ങനെ രക്ഷപ്പെടുത്താം? ഈ കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് എങ്ങനെ നിർത്താം? ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അതിന് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ലോകത്തെ മുഴുവൻ മലയാളികളും മുഴുവൻ ജനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളും അടക്കം കേരളത്തിനൊപ്പം നിൽക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ചെറിയ പിഴകൾ ചൂണ്ടിക്കാണിക്കാനോ അല്ല കുറ്റപ്പെടുത്താനോ അല്ല ശ്രമിക്കേണ്ടത്. ഗവൺമെന്റിനെ ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് ഈ കേരളത്തിന്റെ പുനഃസൃഷ്ടിക്കായി ഒപ്പം ചേരേണ്ട സമീപനമാണ് UDF സ്വീകരിക്കേണ്ടത്. അതിന് പകരം ഈ കേരളത്തിലെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് തീർച്ചയായും ഇനി ഇത്തരം സന്ദർഭങ്ങൾ, ഒരുപാട് നാശനഷ്ടമുണ്ടായി, കൃഷി നശിച്ചു, കന്നുകാലികൾ നാശനഷ്ടമുണ്ടായി, ആളുകളുടെ ജീവനോപാധികൾക്ക് നാശനഷ്ടമുണ്ടായി സാർ. അതുകൊണ്ട് ഇനി ഒരു വെള്ളപ്പൊക്കമുണ്ടായാൽ, ഇനി ഒരു ദുരന്തമുണ്ടായാൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് സാർ. സാർ, വേണ്ടത്ര മഴപാവനികൾ വേണം. ആലപ്പുഴയേക്കാൾ ഭൂവിസ്തൃതി കുറഞ്ഞ പത്തനംതിട്ടയിൽ 6 മഴപാവനികളുണ്ട്. എന്നാൽ ആലപ്പുഴയിൽ 1-2 എണ്ണം മാത്രം സാർ. അതുകൊണ്ട് അത് നിർബന്ധമാക്കാനുള്ള നിർദ്ദേശം നമുക്കുണ്ടാകണം സാർ. അതുകൊണ്ട് സാർ,
ഇൻഷുറൻസ് പദ്ധതി എത്ര ശ്രമിച്ചാലും വെള്ളപ്പൊക്ക ദുരന്തങ്ങളെ പൂർണ്ണമായും മാറ്റാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത്തരം മേഖലയിൽ താമസിക്കുന്നവർക്ക് ഒരു ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം സർ. അതുപോലെ തന്നെ കൃത്യമായ ഭൂവിനിയോഗം നയം രൂപപ്പെടുത്തണം. എല്ലാ പ്രദേശങ്ങളിലും ശാസ്ത്രീയമായ രീതിയിൽ മഴക്കുഴികൾ ഉണ്ടാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം. ദേശീയ കെട്ടുനിർമ്മാണ ചട്ടത്തിന് അനുസൃതമായി സംസ്ഥാന കെട്ടുനിർമ്മാണ ചട്ടങ്ങൾ രൂപപ്പെടുത്തണം, അവ നടപ്പിലാക്കുകയും വേണം സാർ. സാർ, സ്വകാര്യ വ്യക്തികളുടെ വീടുകളുടെ തറ വിസ്തീർണത്തിന് പരിധി ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരു കെട്ടിടം വയ്ക്കുമ്പോൾ ആ കെട്ടിടത്തിന് ഏതെങ്കിലും പ്രകൃതി ദുരന്ത അപകട സാധ്യത ഉണ്ടോ എന്നും ആ കെട്ടിടം വെക്കുന്നത് കൊണ്ട് ആ പ്രദേശത്തിന് ഉരുൾപൊട്ടൽ പോലെയുള്ള ഏതെങ്കിലും ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. സാർ, കുന്നുകൾ ഭൂമിയുടെ തണ്ണീർക്കുടങ്ങളാണ്. കുന്നുകളും മലകളും ഇല്ലെങ്കിൽ ഭൂമി ഒരു പരന്ന പ്രദേശം പോലെയാകും. വെള്ളം ഒഴുകി പോകണമെങ്കിൽ ചരിവുള്ള കുന്നുകൾ വേണം. കുന്ന് കയറിയിറങ്ങി വെള്ളം അല്പം താമസിച്ച് സമതലത്തിലെത്തും. അതുകൊണ്ട് തന്നെ വരുന്ന വഴിയിൽ ഈ വെള്ളം അല്പാത്മമായി ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ സമയം കിട്ടും. പ്രകൃതിയാലുള്ള വെള്ളപ്പൊക്ക നിയന്ത്രണമാണ് കുന്നുകളും മലകളും നടത്തുന്നത്. അതിനാൽ തന്നെ ഇനിയുള്ള കുന്നുകളും മലകളും സംരക്ഷിക്കാനുള്ള നിയമം നമുക്ക് നടപ്പാക്കണം, അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കണം. സാർ, നദീതീരത്ത് ഒരു തരത്തിലുള്ള കയ്യേറ്റവും അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തീരുമാനമെടുത്തുകൊണ്ട് നിയമസഭ ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിക്കോടൊപ്പം നിന്നുകൊണ്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസ്സാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.